റപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു ഓരോ ദിവസവും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കും ശ്രദ്ധിക്കുക നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു ഇതാണ് പരീക്ഷ ഇതാണ് കഷ്ടത ഇതാണ് സങ്കടം ഇതാണ് ഉപദ്രവം ഇതാണ് പട്ടിണി തജ്ഞത ഇതിനെയൊക്കെയും അതിജീവിക്കുവാൻ എന്നെ പ്രാപ്തമാക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നതിനാൽ ഇതൊക്കെയും സഹിക്കുവാനുള്ള ആ സഹിഷ്ണുത സഹനശീലത എന്നിൽ ഉണ്ടാകുന്നു അവിടെയാണ് ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നത് മരണത്തിന് ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഇതാണ് സ്ഥിരത ജാക്കോസ്തോലൻ പറഞ്ഞത് ഇതാണ് ഈ സ്ഥിരത ഈ ഉറപ്പ് ഈ കരിപരിക്ഷ ഘട്ടങ്ങളെ അതിജീവിപ്പാനുള്ള കഴിവ് എന്നിലും നിങ്ങളിലും ഓരോരുത്തരും ഉളവാകുന്നതാണ് മരണത്തിന് നമ്മൾ ഒരു വട്ടം കീഴടങ്ങി പറ്റും പക്ഷെ നിത്യജീവൻ അത് നിത്യമാണ് അത് യാഥാർത്ഥ്യമാണ് വിശ്വസിക്കുന്നവർ അത് വിശ്വസിക്കുന്നവർക്ക് അത് യാഥാർത്ഥ്യമാണ് ഇന്ന് നീ ശരീരത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്ന് ഓർത്തുനോക്കുക സ്തോത്രം ഹലുയ്യ സ്തോത്രം അപ്പോൾ സ്ത്രൻ്റെ കുരുന്തലേഖനമൊക്കെ വായിച്ചാൽ നമുക്കറിയാം പലവിധമായ ക്ലേശങ്ങളുടെയും കഷ്ണങ്ങളുടെയും കടന്നുപോയപ്പോൾ പല വിധമായ പരീക്ഷഘട്ടങ്ങൾ കടന്നുപോയപ്പോൾ അതൊക്കെയും നമ്മൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയോ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും പതറിപ്പോകരുത് അതെ ദൈവത്തെ സ്നേഹിക്കുവാൻ പറയുന്നു എന്നെ പീഡിപ്പിച്ച് കൊല്ലുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നാൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഉറവിതത്തിൽ നിന്ന് അകന്നു പോകരുത് എനിക്കത്കിച്ചും അത് വലിയൊരു നഷ്ടമായി തീരും എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ എൻ്റെ സ്ഥൈവത്തോടുള്ള സ്നേഹം ഒരിക്കലും പതറിപ്പോകരുത് വിട്ടുപോകരുത് എന്നെ ആരെങ്കിലും കൊല്ലാൻ വരട്ടെ കർത്താവിനെ ത്യജിക്കാന്ന് പറഞ്ഞാൽ ഇല്ല എനിക്ക് അതിന് സാധ്യമല്ല എന്ന് പറയണം ജീവൻ പോകുന്നേ പോലട്ടെ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം നാം ഇഷ്ടപ്പെടുന്നത് നാം സ്വന്തമെന്ന് കരുതുന്ന പലതും ഈഹലോകത്തിൽ നഷ്ടപ്പെടുമ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന വാസ്തവികതയിൽ നിന്നും പലരും പിന്മാറിപ്പോകുന്നു പിറുപുറുക്കുന്നു പരാതിപ്പെടുന്നു ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ വാസിച്ചപ്പോൾ അതൊരു ഉദാഹരണമാണ് നമ്മളതൊക്കെയും പല പല ആവൃത്തി നമ്മൾ വായിച്ചിട്ടുണ്ട് അതിനാൽ നാം കഷ്ടപ്പെടുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുക കൂടി പാപത്തിന് വഴങ്ങരുത് പുറപുറുക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യരുത് കോപിക്കരുത് നിരുത്സാഹത്തിന് വഴങ്ങരുത് നിരാശപ്പെടരുത് സംശയിക്കരുത് ഇങ്ങനൊരു എന്ന് ദൈവത്തെ സ്നേഹിക്കുക മാത്രം ചെയ്യുക എന്തെല്ലാം വന്നാലും ആ ദൈവത്തെ സ്നേഹിക്കുക നമ്മൾക്കറിയാം ഒരു ന്യായശാസ്ത്രീയ ദൈവത്തെ ഏ ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണം ലൂക്കോയിൻസ് വിഷം പത്തിൻ്റെ ഇരുപത്തഞ്ചിൽ അവനോട് കർത്താവ് പറഞ്ഞതുവാ ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ ഇന്ന് പറഞ്ഞു അവനവനോട് നീ പറഞ്ഞ ഉത്തരം ശരി നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് വെച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കും ഇവിടെയും കർത്താവ യേശുക്രൂർ സ്പഷ്ടത നൽകിയാണ് യഹോവയെ സേവിക്കാതെ സ്നേഹിക്കാതെ നിത്യജീവൻ പ്രാപിക്കാനുള്ള ആ സ്നേഹമുള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ സ്നേഹമില്ലാത്തവർക്ക് അവിടെ എത്താനൊക്കത്തില്ല അപ്പൻ സ്നേഹിക്കുന്ന മക്കൾക്ക് സർവ്വവും ദാനമായി നൽകുന്നു അല്ലാത്തവർക്കത് പ്രാപിക്കുവാൻ സാധിക്കുകയില്ല ഈ സത്യത്തെയാണെന്ന് ദൈവം നമ്മളോട് സംസാരിച്ചത് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിനാശകരമായ ദുരന്തമുണ്ടാകുന്നുണ്ട് അപ്പോഴും ദൈവത്തെ സ്നേഹിക്കുക അവനിൽ നിന്ന് അകന്നു പോകാതെ അവനിലേക്ക് കൂടുതൽ ഓടിയെടുക്കുക ഒരു കുഞ്ഞിനെ പോലെ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ റേച്ചിലും അതിനോടൊക്കെ കൂടെ ഞങ്ങൾ മംസാരിപ്പോയി ഞാനും റേച്ചിലും കൂടെ മുന്നോട്ട് പോയി അവൾ ഓടി ഓടിപ്പോയി ഒന്ന് വീണു വീണപ്പോൾ ഞാൻ അവളെ എഴുന്നേൽപ്പിച്ച് ഒന്ന് തൂത്ത് തടയി നോക്കിയപ്പോൾ അവൾ മമ്മീന്ന് പറയുന്നത് കേട്ടു തിരിഞ്ഞ് ഓടുന്ന കൈരണ്ടും ഇങ്ങനെ ഞാൻ നീർത്ത് പിടിച്ചുകൊണ്ട് അവടെ അമ്മയും അവിടുന്ന് ഓടി വന്ന് കൈവഴുത്തി അവളെ എരുത്തു എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു അമ്മയും അമ്മയുടെ എടുത്തേക്ക് ആ മകൾ ഓടി ചെന്നപ്പോൾ ആശ്വാസത്തോടവളെ കെട്ടിപ്പിടിച്ചു അവളുടെ വേദനകളൊക്കെ മാറി ഇതേ പ്രകൃതം ഒരു കുഞ്ഞിനെ പോലെ നാം നമ്മുടെ മാതാവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ നിന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കർത്താവ് നമ്മളെ ഇതുപോലെ കോരിയെടുക്കുമല്ലോ എന്ന് അതെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിന് ദൈവികത്തെ സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ദൈവം സന്തോഷവാനും കൃപയും കരുണയും സ്നേഹവും ജ്ഞാനവും ശക്തിയും ക്ഷമയും മഹത്വവും ശക്തിയും നിറഞ്ഞവനായതിനാൽ അവൻ മാത്രം സന്തോഷവും സമാധാനവും പ്രത്യാശയും ജീവിതവും നൽകുന്നു അവന് മാത്രമേ ഇതൊക്കെ നമുക്ക് നൽകാൻ സാധിക്കൂ നമ്മളുടെ കയ്യിൽ ഇതൊന്നുമില്ല ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അതെല്ലാം നമുക്ക് തരും കാരണം അവന് മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനും പാപങ്ങൾ ക്ഷമിക്കുവാനും നിത്യരക്ഷത നൽകുവാനും കഴിയൂ എന്താണ് ഈ ദൈവത്തെ സ്നേഹിക്കുന്ന കാരണം കാര്യം ഇതൊക്കെയും നമുക്ക് പ്രാപിക്കുകയാണ് നമ്മളൊന്നും കൊടുക്കുന്നില്ല എല്ലാം ദൈവത്തെ ഒന്ന് സ്നേഹിക്കുന്നതിനാൽ ഇതിൽ നിന്നൊക്കെയും നാം പ്രാപിക്കുന്നു നമ്മളുടെ പാപങ്ങളുടെ ശിക്ഷ നൽകാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ബലിയർപ്പിച്ചു തനിക്ക് നന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തി ആ പുത്രൻ ഇന്നും നിരന്തരമായി നമ്മൾക്കായി പക്ഷപാതം ചെയ്യുന്നുണ്ട് ഓർക്കുക ക്രൂശിലെ ത്യാഗത്തിൻ്റെ ശേഷം യഹോവയായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം കഴിക്കുന്ന ഒരു യേശു നാം പാടാറുണ്ട് ഇത്രമോ സ്നേഹം ഉയർ കൊടുത്ത് എനിക്കായെന്ന് പാടാറുണ്ട് ഇല്ലേ നമ്മൾ പാടാറുണ്ട് അതേ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഏത് സ്ഥിതിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും സ്ഥിരത പൂണ്ട് അവലവനായ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഏതെല്ലാം കഷ്ടതയുടെയും പ്രയാസങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും സ്ഥിരത പൂണ്ട് അവലഭനായ ദൈവത്തെ സ്നേഹിപ്പാൻ നമ്മൾക്ക് സാധിക്കൂ എൻ്റെ അയൽപക്കത്ത് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു അതിവിടെ ഞാൻ പറയട്ടെ നിർത്താം എൻ്റെ ബാല്യത്തിൽ ഒരു ചെറിയ കുളിൽ വസിച്ചമ്മ ഒരു ചെറിയ തയ്യൽക്കാരനാണ് ഒന്നും വരുമാനമില്ല അഞ്ചാറ് പുള്ളാര് അമ്മച്ചിക്ക് ആ കാലം തൊട്ടേ ചുമയുണ്ട് വലുവുണ്ട് ഓ അയൽക്കാരൊക്കെ പറയുമായിരുന്നു ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് അവർ തീരും എൻ്റെ കുഞ്ഞിലത്തെ കാര്യമാണ് അറുപത്താറ് വയസ്സ് വരെ എൻ്റെ അറുപത്താറ് വയസ്സ് വരെ ആ അമ്മച്ചി ജീവിച്ചിരുന്നു ഒരു എല്ലും കോല് മാത്രം ശരീരത്തിൽ ഒരു ചെറിയ സ്കിന്നിട്ടേക്കെന്ന് തോന്നും ആ അമ്മച്ചി എനിക്കറിയാം ഇന്ന് സ്വർഗത്തിലുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് കാര്യം കഷ്ടതയുടെ നടുവിലൂടെ അമ്മച്ചി കണ്ണുനീരിൽ കൂടി ജീവിച്ച ഒരു അമ്മച്ചി എന്നെ കാണുമ്പോഴൊക്കെയും എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മച്ചിയുടെ അസ്ഥി എൻ്റെ ദേഹത്ത് കൊള്ളുമായിരുന്നു എന്നെ ഉമ്മ വെക്കും ഞാൻ എപ്പോഴൊക്കെ പോയാലും അമ്മച്ചി പോയി കാണുമായിരുന്നു മരണത്തിനുമ്പ് വരെ എനിക്കറിയാം അമ്മച്ചിയുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു ഒരു പ്രകാശമുണ്ട് വേദനിക്കുമെങ്കിലും കഷ്ടത വരുമ്പോൾ പറയും മോനെ ദൈവം എല്ലാം അറിയുന്നല്ലോ മോനെ അമ്മച്ചിയുടെ മൂത്തമാനെ ഒരു സുവിശേഷ വേലക്കാരനാണ് മറ്റു മക്കളൊക്കെ ഉണ്ട് ആ മൂത്തമ്മൻ അന്ത്യകാലം ഒരു രണ്ട് മാസം മരിക്കുന്നതിന് രണ്ട് മാസം മുമ്പ് അമ്മച്ചിയെ വിട്ട് കടന്നുപോയി അമ്മച്ചി വീണ്ടും ആംഗളന്മാരുടെ വീട്ടിൽ പോയി രണ്ട് മാസം താമസിച്ചത് കഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു ഞാൻ പറയുന്ന കഷ്ടത്തിന് കഷ്ടതയുടെ ഒരു മൂർത്തിഭാവമായിരുന്നു അമ്മച്ചി ഇന്ന് ഇന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും ആ അമ്മച്ചിയുടെ സ്ത്രീലൂടെ കടന്നു പോയിട്ടില്ല പക്ഷേ എനിക്കറിയാം ആ അമ്മച്ചിയുടെ സ്ഥിരത എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ കിടക്കയിലായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് നാട്ടിൽ അയൽപക്കത്താണ് അമ്മച്ചിക്ക് വയ്യാതായിട്ട് പോലും കഞ്ഞി വെച്ചുകൊണ്ട് കൊണ്ട് വിറച്ച വിറച്ച കൈകളോട് നടന്നിയെന്ന് എൻ്റെ അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തു എന്നിട്ട് പറഞ്ഞ് നിന്നെ നോക്കാൻ ആരുമില്ല ആരും പറഞ്ഞിട്ടുള്ള അമ്മച്ചി കഞ്ഞി കൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പോയത് ദൈവത്തിൻ്റെ സ്നേഹമാ അമ്മച്ചിയുടെ ഉള്ളങ്ങളുള്ളത് കൊണ്ട് അയൽപക്കത്ത് കിടക്കുന്ന ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു അമ്മച്ചിയുടെ അടുത്തേക്ക് അല്പം കഞ്ഞി കൊണ്ടുപോയി അവൾക്ക് വല്ലതും വെപ്പാൻ സാധിക്കത്തില്ലോ അവൾക്ക് കൊടുക്കണം ഓർക്ക് ദൈവത്തിൻ്റെ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ഉള്ളങ്ങളിൽ ഉളവാകുന്ന അവസ്ഥയാണ് ഒരിക്കലും പതിട്ടുള്ള ഒരാ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരമച്ചിയാണ് എന്തെല്ലാം കഷ്ടതയുടെ നടുവിലൂടെ പോയപ്പോഴും ഞാൻ എപ്പോഴും പോയാലും അമിച്ചോട് ദൈവീകരണം പറയുമായിരുന്നു പരസ്പരം ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഒരിക്കലും അമ്മച്ചിയുടെ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായല്ലോ എന്ന് പറയില്ല ഒരു മകൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി എന്തെല്ലാം കഷ്ടത അമ്മച്ചിയുടെ ജീവിതത്തിൽ വന്നറിയുമോ എന്നിലും എല്ലാ കഷ്ടതയിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരു ഞാൻ കണ്ടു ഇത് ഓരോ വ്യക്തികൾക്കും ചിന്തിക്കേണ്ടതാണ് നെറ്റയുടെ അനുഭവത്തിലേക്ക് കടക്കാൻ ക്ലേശങ്ങളും കഷ്ടത കൂടെ നിലവിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ മറക്കാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആ ദൈവത്തിനു വേണ്ടി ജീവിക്കുക ഈ ലോകത്തിൽ ധനവും സമ്പത്തുമൊക്കെ നമുക്കുണ്ടാക്കാം പക്ഷേ അതിലൊന്നും നിന്നെ ആശ്രയിം വെച്ചാൽ നിൻ്റെ കൂടെ വരില്ല നിവെറും കൈയായി വന്നു നീ ഇവറും കയ്യായിട്ട് കടന്നു പോകും അത്രമാത്രമേ ഉള്ളൂ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവ് പറഞ്ഞു തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ നൽകുവാൻ തയ്യാറുള്ളവനാണ് ശരിയായ സ്നേഹം ക്രൂശിലെ സ്നേഹം ഞാൻ ദൈവത്തിനു വേണ്ടി ജീവൻ നൽകുവാൻ ആ ദൈവം നമ്മൾക്ക് വേണ്ടി ജീവൻ നൽകിയപ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ ആ ആഴം അറിയണമെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി സ്നേഹം നൽകുവാൻ എൻ്റെ ജീവൻ നൽകുവാൻ തക്കണം തയ്യാറായിരിക്കണം കർത്താവ് നമ്മളോട് പറഞ്ഞ വാക്ക് വാക്കെപ്പോഴും ഓർത്തിരിക്കുക മത്തായുടെ സുരേഷം ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ടും പതിമൂന്ന് വാക്കുകളിൽ ഈ അന്ത്യകാലത്ത് ഓർക്കേണ്ട കാര്യമാണ് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം പോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഒന്നുകൂടെ പറയാം അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും കാരണം എന്താണെന്നറിയുമോ ദൈവസ്നേഹത്തിൽ അടി ഉറച്ച് വിശ്വസിച്ച് ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ആയതിനാൽ ഏതവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും മക്കൾ കടന്നു പോകാം രോഗമുണ്ടാകാം കഷ്ടതയുണ്ടാകാം ഞെരുക്കമുണ്ടാകാം എന്തെല്ലാം ആയിക്കോട്ടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ സ്ഥിരത പോണ്ട് അവസാനത്തോളം യേശു ക്രിസ്തുവിൽ വസിച്ച് മുന്നേറണം ഏതവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ സ്ഥിരത പോണ്ട് അവസാനത്തോളം ക്രിസ്തു യേശുവിൽ വസിച്ച് മുന്നേറണം അതാണ് ദൈവം എന്ന് നമ്മളോട് പറയുന്നത് ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഈ വാക്യത്തിലൂടെ നമ്മളോട് പറഞ്ഞത് സ്ഥിരത പൂണ്ട് പരീക്ഷ ഘട്ടങ്ങളിൽ നമ്മൾ അല്യ പതറാതെ സ്ഥിരത പൂണ്ട് മുന്നോട്ട് പോകണം ഏറ്റുമുടൽ അങ്ങനെ സ്ഥിരത പൂണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നമ്മളായിത്തീരും ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആഴമകൂരി സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കണം നിങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഒരു അവസരം വീണ്ടും ദൈവം ഒരുക്കിത്തുന്നതിനാൽ ഞാൻ ദൈവത്തിന് ആ മഹത്വം കയറ്റുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം